കോവിഡ് വ്യാപനം കൊച്ചി പ്രദേശത്ത് അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലുള്ള കൊച്ചി നഗരസഭയുടെ 12-20 ഡിവിഷനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഡിവിഷനുകളും ഇന്ന് കണ്ടെയ്ൻമെന്റ് സോണാണ്. അതോടൊപ്പം തന്നെ കുമ്പളങ്ങി പഞ്ചായത്തും കണ്ടെയ്ൻമെന്റ് സോണാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള യാത്രയ്ക്ക്, അനാവശ്യമായിട്ടുള്ള യാത്രയ്ക്ക് പോലീസ് ശക്തമായിട്ടുള്ള നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതലുള്ള പോലീസിന്റെ പരിശോധനയെക്കുറിച്ചും മറ്റുമുള്ള വാർത്തകളിലേക്ക്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെ ഒരു ഇത് ടേൺ വന്നേക്കുവാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ നമ്മുടെ ലോക്ക്ഡൗൺ പിന്നെയും തുടങ്ങി. നമുക്കും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഇത് ലോക്ക്ഡൗൺ പൂർണ്ണമായിട്ട് പിൻവലിച്ചു എന്നുള്ളൊരു വിചാരത്തിലാണ്. നമ്മുടെ ആ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒരു കാരണവശാലും പിൻവലിച്ചിട്ടില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് നമ്മളുടെ 20-ാം ഡിവിഷനും 12-ാം ഡിവിഷനും ഒഴികെ പള്ളുരുത്തി സ്റ്റേഷനും കുമ്പളങ്ങിയും മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ്. രോഗവ്യാപനം അതിതീവ്രമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ കർശനമായിട്ടുണ്ടാകും. ഇത് ജനങ്ങളെയോ നാട്ടുകാരെയോ പാവങ്ങളെയോ ഒന്നും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇവിടെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ രോഗവ്യാപനത്തിന് തോതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നോർമലായിട്ട് ജീവിക്കാനായിട്ട് പറ്റുമല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ മാത്രമാണ്, അല്ലാതെ നമ്മൾ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പല ഇട റോഡുകളും നമ്മൾ അടച്ചിട്ടുണ്ട്, ആളുകൾ കൂടുതലായിട്ട് ഇറങ്ങി നടക്കുന്നത്. ഇനിയും രോഗവ്യാപനം കുറയാതിരിക്കുകയാണെങ്കിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണ്ടിവരും, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണ്ടിവരും. നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി നമ്മളുണ്ടാക്കുന്ന പൈസ മുഴുവനും പിന്നെ സർക്കാരിലേക്ക് അല്ലെങ്കിൽ നിയമത്തിൻ്റെ അതിലേക്ക് അടയ്ക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പം അതിൽ നിന്ന് എല്ലാവരും ഒന്ന് വിട്ടുനിന്ന് ഒന്ന് സഹകരിക്കുക. ഒരു നമുക്ക് 7-ാം തീയതി വരെ ഉള്ളൂ. 7-ാം തീയതി കൊണ്ട് നമ്മുടെ ഈ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അത് എനിക്ക് നിങ്ങളോട് ഇപ്പം എല്ലാ ജനങ്ങളോടുമായിട്ട് പറയാനുള്ളൂ, അപേക്ഷിക്കുന്നു. ഏകദേശം 150-ഓളം പെറ്റി കേസുകൾ മാത്രം ഈ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഇന്ന് രാവിലെ മുതൽ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുവാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകൾ 50 എണ്ണവും ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഈ കേസുകളെല്ലാം എടുക്കുന്നത് അനാവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നവരുടേതാണ്. ഇതിന് കാരണം നമ്മുടെ നാട്ടിൽ കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ ഈ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയുള്ളവരായി തീരണം. ആ ജാഗ്രതയോടുകൂടെ നമ്മൾ പെരുമാറിയാൽ മാത്രമേ ഈ വരുന്ന 7-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ഈ ലോക്ക്ഡൗൺ പിൻവലിക്കുവാനും നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് ജോലിക്ക് പോകുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി പെരുമാറുവാൻ ഓരോ വ്യക്തികളും തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിജൻ റബല്ലോ.